സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രീമദ്ഭഗവത്ഗീതയിലെ കർമ്മയോഗമെന്ന മൂന്നാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. തുടർന്നും ഭഗവാൻ പറയുകയാണ്, മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീകർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്യ വിഗതജ്വര എന്ന്. ആത്മജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തി ആ പരമമായിരിക്കുന്ന ഭാവത്തെ അവലംബിച്ചവനായിട്ടിരിക്കുകയും ആ ബുദ്ധി ആത്മജ്ഞാനവുമായിട്ട് സമ്മേളിച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവൻ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തിയും ലോകസംഗ്രഹമായിട്ട് തീരുന്നു. ലോകത്തിൻ്റെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ട് തീരുകയും അവനും പൂർണ്ണമായ സന്ദർഭമായ ഭാവനയോടുകൂടിയിട്ട് കർമ്മനിർവഹണം ചെയ്യുന്നവനായിട്ട് തീരുകയും ചെയ്യുന്നു എന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആ ഓരോരുത്തരും പ്രാകൃതമായ തരത്തിൽ മറ്റു ജന്തുജാലങ്ങളെ പോലെ തന്നെയാണ് ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്നത്. അതിനുശേഷം ജിജ്ഞാസുവായിരിക്കുന്ന വ്യക്തി തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും സഹചാരികളായിരിക്കുന്ന ആൾക്കാരിൽ നിന്നും കാലം കൊണ്ട് ആ വസ്തുബോധത്തെ ധരിക്കുന്നതനുസരിച്ചിട്ടാണല്ലോ അവൻ ലോക വ്യവഹാരത്തെ സാമാന്യനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശരിയായിരിക്കുന്ന ദർശന ഭാഗ്യം അല്ലെങ്കിൽ വസ്തുബോധത്തെ ധരിക്കാനുള്ളതായ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ആ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിട്ട് തീരും, അല്ലെങ്കിൽ ശ്രേയോ മാർഗത്തെ അവലംബിച്ചു കൊണ്ടിട്ട് നിൽക്കുന്നതായിട്ട് തീരുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ബുദ്ധി ഈശ്വരാഭിമുഖമായിട്ട് ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന ശക്തിയുമായിട്ട് സമ്മേളിച്ച് നിൽക്കുന്നതായ ഒരുവൻ്റെ കർമ്മമണ്ഡലം എന്നും ആ പരിപൂർണതയോടുകൂടി സന്തൃപ്തയോടുകൂടിയിട്ട് നിത്യനൂതനമായിട്ടിരിക്കുന്നതായ ഭഗവാനെ സേവിക്കുന്നതായിട്ട് തീരും. ആ ലോകത്തിന് ആധാരശക്തി സേവിക്കുന്നവരായിട്ടായിരിക്കും അവർ ലോകത്തിൽ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള വികാസം കൊണ്ടിട്ട് സമഗ്രമായിരിക്കുന്നൊരു ജീവിതം അല്ലെങ്കിൽ വികസിതമായിരിക്കുന്നൊരു ജീവിതം സന്തൃപ്തമായിരിക്കുന്ന ജീവിതം ഒരു വ്യക്തിക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതിനെന്തു വേണം? മൈ സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളെയും സന്യസി അധ്യാത്മചേതസ ഈ ലോകത്തിന് ആധാരശക്തിയുടേതായ ഭാവം എന്താണോ അതിന് പൂർണ്ണമായ സമർപ്പണ ഭാവനയോടുകൂടിയിട്ട് നിർവഹിക്കുന്നവരായി തീരണം എന്ന്. അവനവൻ്റെ കർമ്മങ്ങൾ ആ ആധ്യാത്മികമായിരിക്കുന്ന ആത്മജ്ഞാനപരമായിരിക്കുന്ന ഭാവനയെ അവലംബിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ ആ ഒരു നിർവഹണ ഭാഗ്യം കൊണ്ടിട്ട് ഭഗവാന്റെ പാദമൂലങ്ങളിൽ അർച്ചന ചെയ്യുന്നത് പോലെയായിട്ട് തീരും ആ കർമ്മങ്ങൾ എന്ന്. അപ്പം അങ്ങനെയാണ് കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് കാണിച്ചു തരും. അത്തരത്തിൽ കർമ്മനിർവഹണത്തെ ചെയ്യുന്ന ഒരാൾക്കുണ്ടാവേണ്ടതായിരിക്കുന്ന ഗുണങ്ങളും നിരാശി നിർമ്മമഹ ആശയറ്റവനായിരിക്കണം, തൻ്റേതെന്നും താനെന്നുമുള്ളതായിരിക്കുന്ന ഭാവം ഇല്ലാതെ കണ്ടിട്ടായിരിക്കണം അത്തരത്തിലുള്ളതായ കർമ്മങ്ങളെ നിർവഹിക്കാൻ. അങ്ങനെ കർമ്മങ്ങളെ നിർവഹിക്കുകയാണെങ്കിൽ വിഗതജ്വരഹ എല്ലാ തരത്തിലുള്ളതായ ദോഷദൂഷിതമായിരിക്കുന്ന കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാനായി സാധിക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ ഇവിടെ ആദേശിക്കുകയാണ്, അല്ലെങ്കിൽ അർജുനന് പറഞ്ഞു കൊടുക്കുക. യുദ്ധസ്വഭാരത എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടതായ ഒരു സന്ദർഭത്തിൽ എത്ര കണ്ടിട്ട് കാര്യഗ്രഹണപ്പെടുത്തുകൊണ്ടാവണം, ആ കാര്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ആ ഒരു വ്യഗ്രത എത്ര കണ്ടിട്ടുണ്ടാവണം, ഈ രണ്ട് കാര്യങ്ങളുടെയുമായുള്ള സമ്മേളനത്തിലാണ് യുദ്ധം വിജയപര്യവസായി തീരുന്നതെന്ന്. അപ്പോൾ അതുപോലെ കർമ്മവും ആ പരിസമാപ്തിയിൽ എത്തണമെങ്കിൽ വിജയപ്രദമായിട്ട് തീരണമെങ്കിൽ ബുദ്ധിസംയോഗം ഉണ്ടായതുകൊണ്ടിട്ട് മാത്രമല്ല, നമ്മളുടെ പ്രവർത്തനമാണല്ലോ ഈ ലോകത്തിൽ നമ്മൾ നല്ലവനാണോ കെട്ടവനാണോ അല്ലെങ്കിൽ കാര്യഗ്രഹണ പദ്ധതിയോടുകൂടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്,
അന്നുള്ളതായ കാര്യത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് പ്രായോഗിക ദശയിൽ കൊണ്ടുവരുന്നതോടുകൂടിയിട്ടാണ് ജീവിതം ആ സാർത്ഥകമായിട്ട് തീരുന്നത്. അതുകൊണ്ടിട്ട് ആ യുദ്ധ സദൃശമായിരിക്കുന്ന ഭാവനയോടുകൂടിയിട്ട് വേണം അനർഘമായിരിക്കുന്ന ഈ ഓരോ മനുഷ്യജന്മത്തിൻ്റെതായ നിമിഷങ്ങളെയും നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കാൻ. അങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ വിഗതജ്വരനായിട്ട് തീരാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ളതായ ദോഷദൂഷിതമായിരിക്കുന്ന കാര്യത്തിൽ നിന്നും അനർത്ഥജടിലമായിരിക്കുന്ന ഭാവത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കും. അവന് മോദഖേദങ്ങൾ ഉണ്ടാവുകയില്ല. നിർനിരാശി നിർമ്മമഹ, താനെന്നും തൻ്റെ എന്നുള്ളതായിരിക്കുന്ന ഭാവനയെ ആ അഹംവൃത്തിയെ ദൂരീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആശയില്ലാത്തവനായിട്ട് നിർഗതമായിരിക്കുന്ന ആശയോടുകൂടി തൻ്റെ കർത്തവ്യത്തെ വേണ്ട തരത്തിൽ നിർവഹിക്കുന്നു എന്നുള്ള ഭാവനയോടുകൂടിയിട്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗുണപരമായിരിക്കുന്ന നേട്ടം മാത്രമാണ് ആ ജീവനുണ്ടാകുന്നതെന്ന്. ഇപ്പോൾ ഗംഗാനദിയിൽ നമ്മൾ പോയി കുളിക്കുന്ന സമയത്ത് നാസ്തികനും ആസ്തികനുമായിരിക്കുന്ന രണ്ട് പേരതിൽ ഇറങ്ങി ആമഗ്നനാകുന്നുണ്ടല്ലെങ്കിൽ കുളിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ടു പേരുടെയും ശരീരശുദ്ധി അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും നാസ്തികനായിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഗംഗയുടെ പവിത്രതയെക്കുറിച്ചുള്ളതായ ആ സങ്കല്പമുണ്ടാവും. ആ ഗംഗാസ്പർശവും ഗംഗാസ്നാനവും പാവനമാക്കി തീർക്കും തന്നെ എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് അവൻ ആ ഗംഗയിൽ നിമഗ്നനാകുന്നതോടുകൂടിയിട്ട് കുളിക്കാനിറങ്ങുന്നതോടുകൂടിയിട്ട് അവൻ്റെ ആന്തരികമായിരിക്കുന്ന ശുദ്ധി അവിടെ സംഭവിക്കുന്നു, ബാഹ്യമായിരിക്കുന്ന ശുദ്ധിയും അതോടുകൂടിയിട്ട് സംഭവിക്കുന്നു. അങ്ങനെ ആ മഹാദേവനിലേക്ക് ഉള്ളതായ ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആധാരശക്തിയായിരിക്കുന്ന ഭാവനയിലേക്കും ആ ജീവൻ ആസ്തിക ബുദ്ധിയുള്ളവൻ എത്തിച്ചേരാൻ സാധിക്കുന്നു. അത്തരത്തിലാണ് വിവേചനശേഷിയോടുകൂടിയിട്ടാണ് ലോകത്തിൽ വ്യവഹാരിക ദശയിൽ ആസ്തിക ബുദ്ധിയുള്ളവൻ നിർവഹിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന്. അല്ലാത്തവരെ ശനൈ ശനൈഹി സാവധാനതയാ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെ സർവസംഘപരിത്യാഗ രൂപമായിട്ട് കർമ്മത്തെ നിർവഹിക്കുന്ന സമയത്താണ് അവൻ്റെ പ്രവൃത്തി കർമ്മയോഗമായിട്ട് തീരുന്നത്. യോഗ കർമ്മസു കൗശലം, കുശലതയോടുകൂടിയിട്ട് കാര്യനിർവഹണം ചെയ്യാനുള്ളതായ പാഠവും അപ്പോഴാണ് ഒരു ജീവൻ ഉണ്ടായിത്തീരുന്നത് എന്ന് അർജുനം നിമിത്തീകൃത്തിയ ഈ ഒരു സന്ദർഭത്തിൽ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ബാക്കി ഭാഗം അടുത്ത ദിവസമാകാം. ഹരിയോം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.